ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അനിമേഷൻ ഡെമോ റീൽ, ചിലപ്പോൾ അതിനെ ഷോ റീൽ എന്നും വിളിക്കും. അനിമേഷൻ ഷോ റീൽ അല്ലെങ്കിൽ അനിമേഷൻ ഡെമോ റീൽ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, എങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഡെമോ റീൽ തയ്യാറാക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ ഡെമോറിയലിൻ്റെ സ്ട്രക്ചർ മൂന്ന് തരത്തിൽ അല്ലെങ്കിൽ മൂന്ന് കഷ്ണങ്ങളായിട്ട് മൂന്ന് പീസസായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ പാഷൻ ആൻഡ് ഒറിജിനാലിറ്റി, ആൻഡ് സെക്കൻഡ് വൺ ക്ലാരിറ്റി ആൻഡ് റെലവൻസ്, ആൻഡ് തേർഡ് വൺ പ്രസൻറ്റേഷൻ ആൻഡ് സ്ട്രക്ചർ. നമുക്കിപ്പോൾ പറഞ്ഞ മൂന്ന് ടോപ്പിക്സും കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് വണ്ണിൽ നമുക്ക് പറയാനുള്ള കുറച്ച് പോയിൻറ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ പാഷൻ ആൻഡ് ഒറിജിനാലിറ്റി എന്നുള്ള ടോപ്പിക്കിൽ, ഫസ്റ്റ് ഡിവിഷനിൽ നമുക്ക് നാല് സബ് ഡിവിഷൻസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ വൺ, ഷോ ദം ഹു യു ആർ. സെക്കൻഡ് വൺ, ഗെറ്റ് പേഴ്സണൽ. തേർഡ് വൺ, ടെൽ ദം എ സ്റ്റോറി. ആൻഡ് ഫോർത്ത് വൺ, ഷോ യുവർ റേഞ്ച്. അത്രയും പോയിൻ്റ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഡിവിഷനിൽ സബ് ഡിവിഷൻസ് ആയിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ഡിവിഷൻ പറയുമ്പോഴത്തേക്ക് ക്ലാരിറ്റി ആൻഡ് റെലവൻസ്, അതിൽ നമുക്ക് നാല് ഡിവിഷൻസ് വീണ്ടും ഉണ്ട്. ക്ലാരിറ്റി ആൻഡ് റെലവൻസിൽ നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് നോ യുവർ ഓഡിയൻസ്. സെക്കൻഡ് വൺ, ഡോണ്ട് ഹൈഡ് യുവർ വർക്ക്. തേർഡ് വൺ, ബി ക്ലിയർ അബൌട്ട് വട്ട് യു ഡിഡ്. ആൻഡ് ഫോർത്ത് വൺ, ഷോ യു ആർ കംഫർട്ടബിൾ വിത്ത് വീഡിയോ ഗെയിംസ്. എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ആർ കമ്മിങ് ഫ്രം ഫിലിം ഓർ വി എഫ് എക്സ് ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വരികയാണെങ്കിൽ, ഷോ ദാറ്റ് യു ആർ കംഫർട്ടബിൾ വിത്ത് വീഡിയോ ഗെയിംസ് ഓൾസോ. ആൻഡ് തേർഡ് വണ്ണിലുള്ള സബ് ഡിവിഷൻസ്, തേർഡ് വൺ എന്ന് പറയുമ്പോൾ പ്രസൻറ്റേഷൻ ആൻഡ് സ്ട്രക്ചർ, അതിൻ്റെ സബ് ഡിവിഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പോയിൻറ്സ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ത്രീ പോയിൻറ്സ് നമ്മൾ പറഞ്ഞു, മെയിൻ ത്രീ പോയിൻറ്സ്. ആ മെയിൻ ത്രീ പോയിൻസിൻ്റെ സബ് ഡിവിഷൻ പോയിൻസും ഞാൻ പറഞ്ഞു. ഇനിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഓരോ സബ് ഡിവിഷൻ പോയിൻസും ഓരോന്നിൻ്റെയും ഓരോ സബ് ഡിവിഷൻ കാര്യങ്ങളും ഡിഫറൻഷിയേറ്റ് ചെയ്തും അതിനെ എലാബറേറ്റ് ചെയ്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ വീഡിയോ പോകുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക. സോ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള തേർഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആൻഡ് സ്ട്രക്ചർ എന്നുള്ള മെയിൻ പോയിൻറ്റിന് അകത്ത് നാല് സബ് ഡിവിഷൻസ് വീണ്ടും ഉണ്ട്. സോ അതൊക്കെ ഏതൊക്കെയെന്ന് നോക്കാം. മേക്ക് യുവർ റീൽ ഈസി ടു ഫൈൻഡ്. സെക്കൻഡ് വൺ, സിംപ്ലിഫൈ ദ ഇൻട്രോ. തേർഡ്, കീപ് യുവർ റീൽ ഷോർട്ട് ആൻഡ് സ്വീറ്റ്. ഫോർത്ത് വൺ, സ്റ്റാർട്ട് സ്ട്രോങ് ആൻഡ് ഫിനിഷ് സ്ട്രോങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൂന്ന് പോയിൻറ്സ് പറഞ്ഞ ആ ഒരു മെയിൻ സബ് ഡിവിഷൻസിൻ്റെ അകത്തുള്ള ഓരോ സബ് ഡിവിഷൻസിലോട്ടും കടന്നിരിക്കുകയാണ്. ഇനിയിപ്പം ആ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിക്കാൻ പോവാണ്. ഗെറ്റ് പേഴ്സണൽ. എപ്പോഴും നമ്മുടെ പേഴ്സണൽ വർക്ക് കൂടി ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് കൂടെ കരുതുന്നത് നല്ലതായിരിക്കും. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഓഫ്കോഴ്സ് അവർക്ക് പ്രൊഫഷണൽ വർക്ക് നിങ്ങളുടെ കാണാൻ വളരെ താല്പര്യമുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലെഷർ ടൈമിന്, ലൈക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ജോബ് ടൈമിൻ്റെ ആ ഒരു വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാഷനായിട്ടോ ഹോബി ആയിട്ടോ നിങ്ങൾ ചെയ്യുന്ന 3D വർക്ക്സുകളോ ഉണ്ടെങ്കിൽ വളരെ വളരെ നല്ലതായിരിക്കും. അതിലൂടെ അവർക്ക് മനസ്സിലാവുന്ന കാര്യം, നിങ്ങൾക്ക് അവരെ കാണിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അനിമേഷനോട് ഇത്രയും പാഷനുണ്ട് എന്ന് കാണിക്കാൻ ഈ പ്രൊഫഷണൽ വർക്ക് അല്ലാത്ത ഹോബി വർക്ക്സ് 3Dയിലുള്ളത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ വളരെ യുണീക്കായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ആളുകൾക്ക് നിങ്ങളെ സെലക്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് തോന്നും. ഇവൻ ജസ്റ്റ് കാശ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് മാത്രമല്ല, അവൻ പാഷനേറ്റഡ് ആണ്, കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് പഠിക്കാനായിട്ടുമൊക്കെ അവൻ വില്ലിംഗ് ആയിരിക്കും. അപ്പോൾ ഇവൻ നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് നല്ലൊരു അസറ്റായിരിക്കും എന്ന് അവർക്ക് തോന്നിപ്പിക്കാൻ ഉതകുന്ന ഒരു പോയിൻ്റ് കൂടിയാണ് നിങ്ങളുടെ പേഴ്സണൽ വർക്ക് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കൂടെ കരുതുന്നതും അവർക്ക് മുമ്പിലത് പ്രസൻറ്റ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. ടെൽ ദ മീ സ്റ്റോറി. അപ്പോൾ നമ്മൾ ആക്ച്വലി അനിമേഷൻ ഫിലിം അല്ലെങ്കിൽ അനിമേഷൻ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കഥ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. സിനിമയാണെങ്കിലും അനിമേഷൻ മൂവി ആണെങ്കിലും ലൈവ് ആക്ഷൻ മൂവി ആണെങ്കിലും എല്ലാം അതിലെല്ലാം അവരൊരു കഥ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യത്തെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് സിനിമകളിലും അല്ലെങ്കിൽ സിനിമയോ അനിമേഷൻ എന്നുള്ള മീഡിയത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങളൊരു കഥ ആക്ഷൻസിൻ്റെ സഹായത്തോടു കൂടി കൈയുടെയും കാലിൻ്റെയും
പിന്നെ ഫേസിൻ്റെയും ബോഡിയുടെ മൂവ്മെൻറ്റിലൂടെയും ഒക്കെ നിങ്ങൾ എങ്ങനെ ഒരു കഥ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവറിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നതുകൂടിയാണ് ഇതിൻ്റെ മെയിൻ ഫാക്ടർ. അല്ലാതെ വോക്ക് സൈക്കിളോ ജംപ് സൈക്കിളോ ക്ലൈംബ് സൈക്കിളോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പുതിയൊരു ഷോട്ട് ചെയ്തതിൻ്റെ ഒരു റെൻഡർ ഔട്ടോ അത് മാത്രമായിരിക്കത്തില്ല അവർക്ക് ഇംപ്രസീവ് ആവുന്ന കാര്യങ്ങൾ. നിങ്ങളൊരു സ്റ്റോറി പറഞ്ഞിട്ട് ആ സ്റ്റോറി അഭിനയിച്ച് കാണിക്കുക അവിടെ. അപ്പോൾ അതിൽ നിങ്ങൾ എത്ര ആക്ഷൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഒരാളുടെ ആ ഒരു മൂവ്മെൻറ്റ്സ് എങ്ങനെയൊക്കെ വരണം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, ആ സ്റ്റോറിയിലുള്ള ക്യാരക്ടറിൻ്റെ ആ ഒരു ചേഷ്ടകളൊക്കെ എന്നതിനെക്കുറിച്ചൊക്കെ അവർക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അവർക്കൊരു നല്ലൊരു ഇംപ്രഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മളെക്കുറിച്ച്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ പോയിൻറ്സിൽ രണ്ടാമത്തെ പോയിൻറ്റ് ക്ലാരിറ്റി ആൻഡ് റെലവൻസ്. അതിലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ അറിയുക എന്നുള്ളത്, നോ യുവർ ഓഡിയൻസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ പോകുന്ന സ്റ്റുഡിയോയെക്കുറിച്ച് നല്ലൊരു റിസർച്ച് നടത്തിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ടും. അവരുടെ വർക്സിനെക്കുറിച്ചും അവരുടെ വർക്സിൻ്റെ സ്റ്റൈലിനെക്കുറിച്ചും ഒക്കെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവർക്ക് ഇംപ്രഷൻ വരുന്ന രീതിയിലുള്ള വർക്ക്സ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന വർക്ക്സ് അവരുടെ സ്റ്റൈലുമായിട്ട് ഒത്തുപോകുന്നു അല്ലെങ്കിൽ അവർക്ക് തോന്നും അല്ലെങ്കിൽ അവർ വിചാരിക്കും, ചിലപ്പോൾ സത്യവുമാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് അവരുടെ സ്റ്റൈലിലൂടെ നമ്മൾ പോയിട്ടില്ല. അവിടെ ചെല്ലുമ്പം അവർ ചെയ്യുന്ന 3D സ്റ്റൈൽ വേറെയാണ്. നമുക്ക് നമ്മുടെ റീൽസിലുള്ള നമ്മുടെ പോർട്ട്ഫോളിയോയിലോ അല്ലെങ്കിൽ ഡെമോറിയലിലോ നമ്മൾ കൊണ്ടുപോയ വർക്ക്സ് അവരുടെ വർക്ക്സിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ അവരുടെ വർക്ക്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ ചിലപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് കുറയും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്. അതേസമയം നമ്മൾ ആ ഒരു സ്റ്റുഡിയോയെക്കുറിച്ച് നല്ലപോലെ റിസർച്ച് ചെയ്തതിന് ശേഷം അവിടെ ചെല്ലുന്നു, അവരുടെ സ്റ്റൈലിനെ കുറിച്ച് നമുക്കറിയാം, അവരുടെ സ്റ്റൈൽ അവരുടെ വർക്ക്സിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു 3D മൂവീസിൻ്റെ ഡിസൈൻ സ്റ്റൈലിനനുസരിച്ച് ഉള്ള റീൽസും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ പാടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് സ്റ്റേജൊക്കെ കടന്നു പോയി മുന്നോട്ട് മുന്നോട്ട് ഇൻ്റർവ്യൂവിൽ കയറി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്ത പോയിൻ്റ്, ഡോണ്ട് ഹൈഡ് യുവർ വർക്ക്. എന്നുവെച്ചാൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കുറച്ച് മേമ്പൊടികളോ മസാലകളോ ചേർത്തിട്ട് ഓവറായിട്ട് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, നമ്മളുടെ അനിമേഷൻസിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ അനിമേഷൻ്റെ സ്റ്റൈല് മുങ്ങിപ്പോവുകയും ബാക്കിയുള്ള VFX പോലത്തെ കാര്യങ്ങളിലോട്ട്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ അനിമേഷൻസിനകത്ത് വേണ്ടാത്ത രീതിയിലുള്ള എംഫസിസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് ഒരു ആക്ഷൻ സീൻ നടക്കുകയാണ്, ഒരു ഫൈറ്റിങ്ങിൻ്റെ ആക്ഷൻ സീൻ നടക്കുകയാണ്, അപ്പോൾ അതിൽ നമ്മൾ ക്യാമറാസിൻ്റെയൊക്കെ ഓവർ അനിമേഷനോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഓവറായിട്ട് സ്ക്രീൻ ഷേക്കോ അല്ലെങ്കിൽ മോഷൻ ബ്ലറോ ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളുടെ അനിമേഷൻ അതിനകത്ത് മുങ്ങിപ്പോവും. ക്യാരക്ടർ അനിമേഷൻ അതിനകത്ത് മുങ്ങിപ്പോവും, വണ്ടികളുടെ അനിമേഷൻ അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുങ്ങിപ്പോവും. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് ക്ലിയർ, അതാണ് നമുക്ക് വേണ്ടത്. ആ അനിമേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. അനിമേഷൻ വളരെ സിമ്പിളായിട്ടും ക്ലിയറായിട്ടും വ്യക്തമാക്കി കൊടുക്കുക. അതിനകത്ത് മേമ്പൊടികളായിട്ടുള്ള സ്ക്രീൻ ഷേക്കോ മോഷൻ ബ്ലറോ അങ്ങനത്തെ ഓവർ അനിമേഷൻ ഓഫ് ക്യാമറ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ അനിമേഷൻ അതിനകത്ത് ഹൈഡായി. അതുകൊണ്ടാണ് ആ പോയിന്റ് പറയുന്നത്, ഡോണ്ട് ഹൈഡ് യുവർ വർക്ക്. വേണ്ട രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് മാത്രം കൊടുക്കുക, ഓവർ മൂവ്മെൻറ്റ്സ് കൊടുക്കാതിരിക്കുക. എന്താണോ അവർ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റർവ്യൂവർ, അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സിലുള്ള അനിമേഷൻ മാത്രം ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ്, ബി ക്ലിയർ അബൌട്ട് വട്ട് യു ഡിഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു മോഷൻ ക്യാപ്ചർ സീനാണ് അല്ലെങ്കിൽ ഒരു വർക്കാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോക്യാപ് ഡേറ്റ ഒക്കെ നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് അത് കാണിക്കുവാണെങ്കിൽ, ആ ക്ലീനപ്പ് ചെയ്ത റിസൾട്ട്സിൻ്റെ കൂടെ മോക്യാപ് ഡേറ്റ, റോ മോക്യാപ് ഡേറ്റ നമ്മുടെ സൈഡിൽ കാണിക്കുവാണെങ്കിൽ, എവിടെ നിന്നാണ് ആ മോക്യാപ് ഫയൽ എടുത്തിരിക്കുന്നത്, ഞാൻ ഈ 3D മോഡൽ അനിമേഷൻ ചെയ്യാൻ വേണ്ടി എടുത്ത 3D മോഡൽ റെഫറൻസ് ആണോ അതോ ഞാൻ മോഡൽ ചെയ്തതാണോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു എന്നതിൻ്റെയൊക്കെ ഒരു വ്യക്തത കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏത് സൈറ്റിൽ നിന്ന് എടുത്തു അതൊക്കെ അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു എന്നൊന്നും അല്ല, അവർക്കറിയേണ്ടത് നിങ്ങൾ ചെയ്ത വർക്ക് ഇതിൽ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ വ്യക്തത വളരെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി നമ്മൾ നമ്മളുടെ വർക്കിൽ കൊടുത്തിരിക്കണം. വെളിയിൽ നിന്ന് എടുത്തിരിക്കുന്ന റെഫറൻസ് ഏതൊക്കെയാണ്, നമ്മൾ ഇതിൽ ചെയ്ത വർക്ക് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ എലമെൻറ്റ്സ് എന്തൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു ഒരു സിനിമാറ്റിക് ഷോട്ടിൽ, അതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഗ്രേ ഔട്ട് ചെയ്തിട്ട് ഒരു ഐഡിയ കൊടുക്കണം. ലൈക്ക് ആ ഗ്രേയിലുള്ളത് റെഫറൻസാണ്, നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങൾ കളറിൽ കാണുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഐഡിയാസ് കൊടുക്കുന്ന രീതിയിൽ ക്ലിയർ ആക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഡെമോറിയലിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് ഫിലിപ്പ് ബർഗീസ് സൈനിങ് ഓഫ്.